അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ അവർ റെനോയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന അവിടുത്തെ കാഴ്ചകൾ കണ്ട് വേഡ് ഒരുപാട് സന്തോഷത്തിലാണ്. നക്കിൾസ് ചോദിച്ചു, ഇതാണല്ലേ നിന്റെ ബാറ്റിൽ ഗ്രൗണ്ട്? അതെ എന്ന് നമ്മുടെ വേഡ് മനസ്സ് നിറഞ്ഞ് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടേക്ക് അവർ കയറുമ്പോൾ അവിടെ ഒരു പാർട്ടി മോഡിലായിരുന്നു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഓൾറെഡി അവിടെ നമ്മുടെ വെൻഡിയും വാണ്ടയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മോനെ നീ ഇവിടെ നിന്നും ജയിക്കണമെന്ന് അമ്മ അവനെടുത്ത് പറയുവാണ്. നക്കിൾസും പറഞ്ഞു, അതിന് വേണ്ടിയല്ലേ നിന്നെ ഒരുക്കാൻ ഞാനും വന്നേക്കുന്നേ എന്ന്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു പാർട്ടി മോഡിലാണ് കാര്യങ്ങളെന്ന്. അവിടെ സ്റ്റാർ ഹൈലൈറ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളെ കണ്ട് നമ്മുടെ വേട് പറഞ്ഞു, ഇതാണ് അങ്ങേര്. ആര്? എന്റെ അച്ഛൻ. ഓ, പീറ്റ് പിസ്റ്റളോ? ആ അതെ എന്ന് വേട് മറുപടി പറയാണ്. എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് ഒരു മജീഷ്യനെ പോലെ പുള്ളി അവിടെ സ്റ്റാറായി നടക്കുന്നുണ്ട്. വേടിനാണെങ്കിൽ പുള്ളിയെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പേടിയായിരുന്നു. നക്കിൾസ് പറഞ്ഞു, ഞാൻ കൂടെയുള്ളപ്പോ നീ പേടിക്കുന്നതിന്റെ, നീ ഒരു ഇയർപോഡ് എടുത്ത് ചെവിയിൽ വെക്ക്. അങ്ങനെ അവൻ പറഞ്ഞില്ല, എന്നാലും അതാണ് അവന്റെ ഐഡിയ. അങ്ങനെ ഇപ്പുറം നിന്ന് നക്കിൾസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ അപ്പുറം നിന്ന് അച്ഛനോട് പറയാണ് വേട്. അച്ഛാ, ഞാനിവിടെ കോമ്പറ്റീഷൻ വന്നിരിക്കുകയാണ്, ഇതിന്റെ ബാറ്റിൽ ഗ്രൗണ്ട് ആണ്, ഞാനിവിടെ ജയിക്കും. ഇനി ഏട്ടാ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല വേടേ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, എനിക്കെന്ത് പ്രശ്നം, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാനിപ്പോ ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയെല്ലാം നക്കിൾസ് പറയുന്ന അതേപോലെ വലിയൊരു പോരാളിയെ കൂട്ടവൻ സംസാരിക്കുകയാണ്. പക്ഷെ വേട് എപ്പോഴും നല്ല സിമ്പിൾ ആയിട്ടല്ലേ സംസാരിക്കാറുള്ളത്. പിന്നീട് നമ്മുടെ നക്കിൾസ് വേറൊരു പണിയിലായപ്പോ വേട് അവന്റെ തന്നെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അച്ഛൻ അന്നേരം, മോനെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചെന്ന് പറയല്ലേ നീ, അങ്ങനൊന്നും അല്ല ഉണ്ടായത്, അതിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. എന്തായാലും അച്ഛന്റെ മോനായ നീ ഇപ്പൊ ഇവിടം വരെ എത്തിച്ചേർന്നില്ലേടാ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് ആഹ്ലാദിപ്പിക്കാൻ തുടങ്ങാണ്. പിന്നീട് രണ്ടുപേരും കൂട്ടച്ചിരിയായി. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ വില്ലബയെയും മേസനെയും ആരോ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ആ ബയറിന്റെ ആൾക്കാരായിരുന്നു. നക്കിൾസിനെ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവർ അക്കാര്യം ചെയ്തില്ലല്ലോ. അവിടെ വെച്ചാണ് ഇവർക്കൊരു സത്യം മനസ്സിലാവുന്നത്. ഈ ബയറുണ്ടല്ലോ, പണ്ട് റോബോട്ട്നിക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. റോബോട്ട്നിക്ക് സോണിക്കിന്റെ പിറകെ പോയപ്പോ അങ്ങേര് ചെയ്തത് മണ്ടത്തരമാണെന്നും പറഞ്ഞ് നക്കിൾസിനെ പിടിക്കാനായി ഇറങ്ങിയതാണ് ഇങ്ങേര്. കാരണം ഇങ്ങേര് ഒരുപാട് വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് അത്രയ്ക്ക് ശക്തി കിട്ടണമെങ്കിൽ നമ്മുടെ നക്കിൾസിന്റെ ഒരു മുള്ള കിട്ടിയാലും മതി. അപ്പൊ നക്കിൾസിനെ മുഴുവനായി കിട്ടിയ എല്ലാ കാര്യവും നടക്കത്തില്ലേ? ഇന്നേരം ഇയാള് നമ്മുടെ മേസനെയും വില്ലബേനെയും വെല്ലുവിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന്. അപ്പോഴാണ് നമ്മുടെ വില്ലബേ പറയുന്നത്, നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ, ഇതൊരു ജോലിയല്ല എനിക്ക്, ഞാൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സാധനങ്ങളെ കണ്ടെത്തുന്ന ഒരാളാണ്, എനിക്കെന്തായാലും അവനെ കണ്ടെത്തണം, അവനെന്തായാലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിറവേറ്റിയിരിക്കുമെന്ന് വില്ലബോയ് പറയുമ്പോ ബയറ് ഓക്കെ, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം, അത് മാത്രം നിങ്ങൾക്കുള്ളൂ, ഇല്ലെങ്കിൽ എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞ് ഇവരെ ശരിക്ക് വരട്ടി വിടുന്നുണ്ട്. വില്ലബോയ് പറഞ്ഞു, ഉറപ്പായിട്ടും ഈ അവസരം ഞങ്ങൾ കറക്റ്റ് വിനിയോഗിച്ചിരിക്കും. ഇതേ സമയം ഇവിടെ കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. പീറ്റ് പിസ്റ്റളുമായിട്ട് ഫൈനൽസ് കളിക്കുകയാണ് ഇവിടെ ജയിക്കുന്നയാൾ കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം. അതൊരു അംഗീകാരമായിട്ടാണ് ഇവർ കാണുന്നത്. ആ ആൾക്കാരിൽ നിന്നൊക്കെ നമ്മുടെ വേട് വ്യത്യസ്തമായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും വൺ ടെൻഷനടിയിലാണ്. നമ്മുടെ വേട് മാത്രമാണ് ഇച്ചിരി ഒന്ന് കൂളായിട്ടുള്ളത്. അങ്ങനെ ബൗളിംഗ് കോമ്പറ്റീഷൻ ഇവിടെ ആരംഭിച്ചു. ഇവിടെ നമ്മുടെ വേട് തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെല്ലാവരും ഉറ്റുനോക്കുവാണ്. കാരണം ഇവനെപ്പോലൊരാള് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് കളിക്കുമെന്ന് ആരും വിചാരിക്കുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് റൗണ്ട് ഇച്ചിരി ലാഗിങ് ആയി പോയെങ്കിലും സെക്കൻഡ് റൗണ്ട് നമ്മുടെ വേട് തന്നെ പിടിച്ചടക്കുകയാണ്. സത്യത്തിൽ ഇവൻ അംഗീകരിക്കാത്ത നമ്മുടെ വാണ്ട പോലും ഇവന്റെ ഈ ബൗളിംഗ് ത്രോ കണ്ട് എണീറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. അമ്പോ കിഡിലൻ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേട് തന്നെ നമ്മുടെ പിസ്റ്റൾ പീറ്റ് അതായത് അവന്റെ അച്ഛനുമായിട്ട് ഫൈനൽസ് കളിക്കാനുള്ള യോഗ്യത നേടിയെടുത്തിരിക്കുകയാണ്. സോ ഇത് കണ്ട് അച്ഛൻ ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ വേടിനെ വിളിക്കുന്നുണ്ട്. എടാ മോനെ, നീ എന്റെ തന്നെ മോനാണ്, അങ്ങനാണ് ഇങ്ങനാണ്, എന്റെ എല്ലാ കഴിവുകളും നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. എന്നിട്ട് മോനെ എന്തായാലും
എനിക്ക് സീക്രട്ട് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നെ പഠിപ്പിക്കാതെ പോലും നീ ഇത്ര അധികം കഴിവുള്ളവനായി വളർന്നല്ലോ. നിന്നെ അംഗീകരിക്കാത്തതില് ഇതുവരെ എനിക്ക് വിഷമമുണ്ട്. ഇപ്പൊ എന്തായാലും നീ എന്റെ അടുത്ത് എത്തിച്ചേർന്നല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ പിസ്റ്റൽ പീറ്റ് പറയുവാണെന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നീ എന്റെ അടുത്തോട്ട് വരണം. ഇതുണ്ടല്ലോ ഈ ഡിസ്ക്, നീ പണ്ട് പാട്ട് കേട്ടിരുന്ന നിന്റെ കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഈവൻ ഒരു വിന്റേജ് ഗിഫ്റ്റ് ഒക്കെ തന്നെ അച്ഛൻ കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നോ, വീടിന് ഇതിൽ പരം എന്തു വേണം? അവൻ അച്ഛന്റെ അടുത്ത് ആ ചോക്കെ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് അച്ഛന്റെ റൂമിൽ വന്ന് അച്ഛനെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറയാണ്. ഇത് നമ്മുടെ വെൻഡി കണ്ടു, അതായത് ഇവന്റെ അമ്മ കണ്ടു. അമ്മയ്ക്ക് ഏറെ വിഷമമായി, കാരണം ഇത്രയും നാള് അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ നമ്മുടെ വീടുണ്ടായിരുന്നത്. അമ്മ വന്ന് വീടിനടുത്ത് പറഞ്ഞു, മോനെ നിന്റെ അച്ഛനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഞാൻ പുള്ളിയുടെ അടുത്ത് കുറെ കാലം ജീവിച്ചതല്ലേ, പുള്ളിയുടെ പഞ്ചാര വാക്ക് കേട്ട് നീ അതിൽ വീഴാനൊന്നും നിൽക്കണ്ട കേട്ടോ, പുള്ളിയുടെ സ്വഭാവം ശരിയല്ല, അങ്ങേര് ഇനിയും നിന്നെ വേദനിപ്പിക്കും, നിന്റെ അടുത്ത് കൂടിയതുപോലെ കാണിച്ച് നിന്നെ വേദനിപ്പിച്ച് അങ്ങേര് കടന്നു കളയും. വീട് പറഞ്ഞു, അച്ഛൻ ഒരുപാട് മാറിയിട്ടുണ്ട് അമ്മയെന്ന്, ഓക്കെ നീ എന്നാ അത് വിശ്വസിക്കുന്നു പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വീട് കുറച്ചു നേരം കഴിഞ്ഞ് ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് നേരെ അച്ഛന്റെ അടുത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അച്ഛന്റെ അടുത്തോട്ട് പോയപ്പോ അച്ഛ ഇത് അടിപൊളി സ്ഥലമാണല്ലോന്നെല്ലാം പറയുന്നുണ്ട്. ആ നീ ഇങ്ങോട്ട് വാ, ഇവിടെയാണ് നിനക്ക് കാഴ്ചയുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ പിസ്റ്റള് വീടിനെ കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് ചെല്ലുമ്പോ അവിടെ ഇവന്റെ അമ്മയെയും സിസ്റ്ററിനെയും ബന്ദികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവിടെ വില്ല പോയി മേസനും ഉണ്ടായിരുന്നു. ശരിക്കും പിസ്റ്റള് ഇവര് പറഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്നിട്ട് പറഞ്ഞു, അതെ ഈ ബൗളിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ മതി ഒരു വില്ലാളിയായിട്ട്, നീയേ എന്നൊക്കെ അടിപൊളിയായിട്ട് ബൗൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ ഫൈനൽസിൽ പങ്കെടുത്ത ഞാൻ നാണം കേട്ടില്ലേ, എന്റെ അമ്മയും സിസ്റ്ററും ഇവിടെ ആണ്, നീ ഉണ്ടല്ലോ ഇവര് പറയുന്ന കാര്യം ഇങ്ങോട്ട് ചെയ്തു കൊടുത്തേക്ക്, നക്കിൾസോ കൊക്കിൾസോ എന്തോ അവൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേക്ക്, ഇല്ലെങ്കിൽ നിന്റെ അമ്മയുടെയും സിസ്റ്ററിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും, പിന്നെ നീ ആ ബൗളിംഗ് കോമ്പറ്റീഷൻ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഈ പുള്ളി വീണ്ടും അവനെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയാണ്. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് നമ്മുടെ വീടിന് മനസ്സിലായത്. അമ്മയെ സിസ്റ്ററിനെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ വീട് മനസ്സില്ലാ മനസ്സോടെ നേരെ അവന്റെ റൂമിലേക്ക് ചെന്നു. അവിടെ നക്കിൾസ് ഉണ്ടായിരുന്നു. നക്കിൾസ് എടാ എന്റെ അച്ഛനെ നിന്നെ മീറ്റ് ചെയ്യണമെന്ന്, നീ അതുവരെ വരുമോ എന്ന് കള്ളം പറഞ്ഞ് നമ്മുടെ നക്കിൾസിനെ വീട് കൂട്ടിക്കൊണ്ടു വരികയാണ്. പാവ നക്കിൾസ് ഇതൊന്നും അറിയാതെ അവനെ വിശ്വസിക്കുന്നു. അങ്ങനെ നക്കിൾസിനെ തനിച്ച് ലിഫ്റ്റിൽ താഴേക്ക് പറഞ്ഞയച്ച് അവൻ ഇവരെ അറിയിച്ചു നക്കിൾസ് അവിടേക്ക് വരുന്നുണ്ട്, നിങ്ങൾ പിടിച്ചോ എന്ന്. ഇത്തരത്തിൽ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ 5th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഒരു സീരീസ്? ഇനി ഒരു എപ്പിസോഡ് കൂടി ഉള്ളു കേട്ടോ ബാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ നക്കിൾസ് എന്ന സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിസ്റ്റൽ പീറ്റിനെ പറ്റിയിട്ട് നമുക്ക് മുൻപേ ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ പാവത്താനായ നമ്മുടെ വീട് അത് വിശ്വസിച്ചില്ലെന്ന് മാത്രം. സോ എന്തായാലും നമുക്ക് നോക്കാം നക്കിൾസ് എങ്ങനെയാണ് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്, വീട് ആ കോമ്പറ്റീഷനിൽ ജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യൂ കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. കൂട്ടുകാർക്ക് നമ്മുടെ ഈ ചാനലിലൂടെ കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ്, മൂവീസ്, സീരീസുകൾ എന്തൊക്കെയാണെന്നത് കമന്റ്സ് ആയിട്ട് പറയാം. എന്തായാലും ഫയൽസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട സീരീസുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.